നമസ്കാരം. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് ഓലയുടെ ഇലക്ട്രോണിക് സ്കൂട്ടറാണ്. അപ്പൊ ഇതിന് ഒത്തിരി സവിശേഷതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഓരോന്നായിട്ട് പറഞ്ഞു തരാം. സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ മോഡിൽ പറ്റില്ല, സ്റ്റാൻഡ് കിടക്കുവാണെങ്കിൽ സ്റ്റാർട്ട് ആവില്ല. അപ്പൊ നമ്മൾ സ്റ്റാൻഡ് എടുത്തതിന് ശേഷം ബ്രേക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട്. ആ പവർ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്പർ ലോക്ക് വരും. നമ്മൾ ഇത് ഓൾറെഡി പാസ്വേഡ് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്, നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ പാസ്വേഡ് അടിച്ച് അപ്പൊ നമുക്കൊരു 6 അക്ക പാസ്വേഡ് ഉണ്ട്. നമുക്ക് താക്കോൽ ഉപയോഗിച്ചല്ല ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ലോക്ക് ഇങ്ങനെ ഓരോ ലോക്ക് ഉണ്ട്. നമുക്ക് ഇത് വേണമെങ്കിൽ പാസ്വേഡ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അപ്പൊ അതിനായിട്ടൊക്കെയുള്ള ഓപ്ഷൻസ് നമ്മൾ മൊബൈലിലെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് ഇപ്പോൾ ഇത് ലോക്ക് ഓൺ ചെയ്താലേ വണ്ടി സ്റ്റാർട്ട് ആവുകയുള്ളൂ. അപ്പോൾ ലോക്ക് ഓൺ ചെയ്യുകയാണ്. വണ്ടിക്ക് ഒരു 4 മോഡാണ് ഉള്ളത്. എക്കോ മോഡ്, നോർമൽ മോഡ്, സ്പോട്ട്, ഹൈപ്പർ. ചേഞ്ച് ചെയ്യുന്ന ബട്ടൺ ഇതിനകത്ത് മോഡ് ചെയ്യും. അതെ, സ്പോട്ട്, ഹൈപ്പർ. സ്പോട്ട് എന്നുള്ളൊരു മോഡാണ് കിടക്കുന്നത്, കണ്ടോ. ഇതില് നമ്മൾ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 84 കിലോമീറ്റർ വരെ യാത്ര ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി അടുത്തൊരു മോഡ് കാണിച്ചുതരാം. ഇതാണ് ഹൈപ്പർ മോഡ്. ഇത് ഇതിൽ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 69 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും. അതാണ് കാണിക്കുന്നത്. ഇതിപ്പോ നോർമൽ മോഡാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് 95 കിലോമീറ്റർ വരെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതിനുള്ള ചാർജ് കപ്പാസിറ്റി ബാറ്ററിയിലുണ്ട്. ഇതിനകത്ത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്കോ മോഡിലോട്ട് പോകും. അതിനകത്ത് നമുക്ക് 116 കിലോമീറ്റർ വരെ ഓടാൻ പറ്റും. പക്ഷേ നമുക്ക് ഭയങ്കര സ്ലോയിലേ ഓടാൻ പറ്റുള്ളൂ. ഹൈപ്പർ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നല്ല പവർ ആയിരിക്കും, പക്ഷെ നമുക്ക് ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അതായത് കിലോമീറ്റർ കുറയും തോറും, അതായത് മൈലേജ് കുറയുന്ന തോറും നമുക്ക് സ്പീഡ് കൂട്ടി കൂട്ടി ഓടിക്കാൻ പറ്റും, നല്ല പവർ കാണും. അത് എനിക്ക് എക്കോ മോഡ്, അതായത് പവർ ഏറ്റവും കുറഞ്ഞ മോഡാണ് എക്കോ മോഡ്. അതാകുമ്പോൾ സ്പീഡ് വളരെ കുറവായിരിക്കും. നമ്മൾ സൈക്കിളൊക്കെ ചവിട്ടുന്ന ആ ഒരു രീതിയിലൊക്കെ 42 വരെ മാക്സിമം പോകാം. 40-42 വരെയൊക്കെ മാക്സിമം പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പീഡിൻ്റെ ഒരു ലെവല്. അപ്പോൾ ഈ വണ്ടിക്ക് ഇങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതിനൊക്കെ മ്യൂസിക് സിസ്റ്റം ഉണ്ട്, അതിനൊക്കെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്താണ് നമ്മൾ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താക്കോല് സൂക്ഷിച്ചു കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല, കാരണം അതിന് താക്കോൽ ഉപയോഗിക്കണ്ട. അതേപോലെ തന്നെ നമുക്ക് ലോക്ക് ഉൾപ്പെടെ ആവുന്നുണ്ട്. നമ്മൾ ഇത് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൻഡിൽ ലോക്ക് ഉൾപ്പെടെ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് താക്കോൽ കളഞ്ഞു പോകുന്നൊരു പേടി വേണ്ട, കാരണം നമുക്ക് മൊബൈൽ ഉണ്ടെങ്കിൽ മൊബൈൽ വഴി ഓപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനകത്ത് പാസ്വേഡ് ഉണ്ട്, ആ പാസ്വേഡ് ഉപയോഗിച്ചും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അതൊരു കംഫർട്ടായിട്ടാണ് തോന്നുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഓരോ മോഡിൻ്റെ കാര്യം പറഞ്ഞത്, അതിനകത്ത് ഹൈപ്പർ മോഡിട്ട് നോക്കുമ്പോഴും നല്ല സ്പീഡുണ്ട്. അതേപോലെ തന്നെ അത്രയും സ്പീഡിലൊന്നും പോകണ്ടെന്നുണ്ടെങ്കിൽ എക്കോ മോഡിലോട്ട് മാറ്റാം. അതല്ല മൈലേജ് കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്കോ മോഡിലോട്ട് മാറ്റാം. അപ്പോൾ ആ രീതിക്കും ചെയ്യാം. പിന്നെ നമുക്കിപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ പവർ സ്റ്റേഷൻ ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാർജ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ചാർജ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഓരോ സ്റ്റേഷൻസ് ഉണ്ട്, അവിടെ ചെന്നിട്ടും ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കിലോമീറ്റർ മൈലേജ് എത്ര വേണമെന്ന് നമുക്ക് തന്നെ തീരുമാനം എടുക്കാം. സ്പീഡ് കൂടുന്നതനുസരിച്ചിട്ട് ആ ഒരു മോഡലിലോട്ട് ചേഞ്ച് ആവുന്നതനുസരിച്ചിട്ട് മൈലേജ് കുറയും. സ്പീഡ് കുറഞ്ഞത് മതി. ഇപ്പം എക്കോ മോഡാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ സ്പീഡായിരിക്കും, പക്ഷേ മൈലേജ് കൂടുതൽ കിട്ടും. 116 മൈലേജ് കിട്ടും. 132 വരെയൊക്കെ പോകുന്നതാണ് കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ മോഡ് പറഞ്ഞല്ലോ. അപ്പോൾ ആ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറ്ററി, അതാണ് കണക്ക് കൂട്ടുന്നത്. നമുക്ക് 6 മണിക്കൂർ കുത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ഫുള്ളാക്കി ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ നമുക്ക് എത്രയാണ് മൈലേജ് വേണ്ടത് അത് നമ്മൾ ഓരോ മോഡ് മാറ്റി മാറ്റി നോക്കി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ചിട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ വണ്ടിക്ക് നോർമൽ എല്ലാവർക്കും അറിയാം ഇലക്ട്രോണിക് വണ്ടിക്ക് പൊതുവെ സൗണ്ടൊക്കെ കുറവാണ്. അതുപോലെ തന്നെയാണ് സൗണ്ട് ഒട്ടും തന്നെ ഇല്ല, നമ്മൾക്ക് അറിയില്ല, വണ്ടി സ്റ്റാർട്ടായി കിടക്കുന്ന പോലും അറിയില്ല. ഇപ്പോൾ പിന്നെ അത് പാർക്കിംഗ് മോഡും ഇപ്പോൾ നമുക്കിപ്പോൾ ഇത് വണ്ടി ഓണിലാണ് ഇരിക്കുന്നത്, അപ്പോൾ പോലും നമുക്കറിയാം ഒട്ടും സൗണ്ട് ഇല്ല. അതുപോലെ തന്നെ ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിട്ട് നിന്ന് നിൽക്കും. നമ്മളപ്പോൾ അതുകൊണ്ട് വണ്ടി ഓടണമെന്നുണ്ടെങ്കിൽ ബ്രേക്കിൽ നിന്ന് കൈയെടുത്തിട്ട് ആക്സിലേറ്റർ കൂട്ടിങ്ങി മാത്രമേ വണ്ടി മൂവ് ആവുകയുള്ളൂ. എപ്പോഴാണ് നമ്മൾ ബ്രേക്കിൽ കൈവയ്ക്കുന്നത് അപ്പോഴത്തേക്ക് വണ്ടി ഓഫാണ്, പിന്നെ വണ്ടി മുമ്പോട്ട് നീങ്ങില്ല. നമ്മൾ സ്ലൈസ്ലി
ചെറുതായിട്ടൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ടല്ലോ ബ്രേക്ക്, അപ്പോൾ പോലും ഓഫ് ആവുന്നുണ്ട്. അങ്ങനെ ഇതാണ് നമ്മൾ വണ്ടി ഓടിക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ചെറിയ കയറ്റമൊക്കെ ഉണ്ടെങ്കിൽ പിറകോട്ടൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് സാധാരണ നോർമൽ വണ്ടിയിൽ. ഇതിൻ്റെ അകത്ത് റിവേഴ്സ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്, അതിൽ ഞെക്കി നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ റിവേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ഇറങ്ങി പോകുന്ന ഒരു ഫീച്ചറും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അതും ഒരു ഉപകാരമായിട്ട് തോന്നുന്നു, കാരണം ചിലയിടത്തൊക്കെ നമുക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ ബാക്കിലോട്ട് പിടിച്ച് തള്ളേണ്ടിയൊക്കെ വരും സാധാരണ വണ്ടികളിലൊക്കെ ആണെങ്കിൽ. ഇതിപ്പോൾ ഇതിൽ തന്നെ നമുക്ക് റിവേഴ്സ് എടുക്കാൻ പറ്റും, ആ മോഡ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ രീതിയാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് മ്യൂസിക് സിസ്റ്റം ഉണ്ട്, അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോരുന്ന് പാട്ടൊക്കെ കേട്ട് അടിച്ചു പൊളിച്ചിട്ടൊക്കെ ഇരിക്കുക, നല്ല സൗണ്ടും ക്ലാരിറ്റിയൊക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് എനിക്ക് ഉപയോഗിച്ചിട്ട് ഇതിൽ വെച്ച് നോക്കിയിട്ട് ഒരു കംഫർട്ടബിളായിട്ടൊക്കെ തോന്നിയിട്ടുള്ളത്. പിന്നെ ഇച്ചിരി ഇതായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 20% താഴെ ചാർജ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേരെയൊക്കെ വെച്ചിട്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം സ്പീഡ് ആ ഒരു രീതിയിൽ കിട്ടില്ല. അപ്പോൾ നമുക്ക് സ്പീഡ് മോഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചേഞ്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് രണ്ടുപേരെയൊക്കെ വെച്ച് യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതേപോലെ വലിയ കയറ്റമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ട് വരാറുണ്ട്. ഇതൊക്കെയാണ് ഇതിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, ഇതൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത്. പിന്നെ നമ്മൾ നോർമലി വണ്ടി ഓടിക്കുന്ന ഒരു സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റൊക്കെ ഓടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മളെ ഒരു മൈൻഡ് സെറ്റിൻ്റെ പ്രോബ്ലം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ഓടിക്കുന്ന വണ്ടികളെല്ലാം സൗണ്ട് ഉള്ളതാണ്, അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കൈ കൊടുത്താലും സൗണ്ടൊന്നും കേൾക്കില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇതൊക്കെ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലാഭം തരുന്നുണ്ട്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം പെട്രോളിനായാലും ഡീസലിനായാലും ഇപ്പോൾ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനിപ്പോൾ 4 യൂണിറ്റ് മാത്രമേ ചിലവാകുന്നുള്ളൂ. ഒരു നമുക്ക് ബാറ്ററി ഫുള്ളാവാൻ 4 യൂണിറ്റ് ആണ് ആവശ്യം വരുന്നത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ മൈലേജിൻ്റെ കാര്യം വെച്ചൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലാഭം തരുന്നുണ്ട്, കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സാണ്. ഇതൊക്കെ ഞാൻ ഓട്ടിച്ചതിൽ നിന്നുള്ള എക്സ്പീരിയൻസിൽ പറയുന്നതാണ്, മറ്റു കാര്യങ്ങൾ ബാക്കി എല്ലാവരും അന്വേഷിക്കുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് വെച്ച് നോക്കിയിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കി വണ്ടിയുടെ ഷോറൂമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അടുത്തൊക്കെ ചോദിക്കാം, കൂടുതൽ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഞാൻ ഓട്ടിച്ചതിൽ വെച്ച് ഓക്കെയാണ്. പിന്നെ നമുക്ക് സാമ്പത്തികപരമായിട്ടും കുറച്ചൊക്കെ ലാഭം വേണമെന്ന് തോന്നുന്നവർ, അതായത് ഡെയിലി പെട്രോളൊക്കെ അടിച്ച് യൂസ് ചെയ്യുന്ന ഒരാളാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് നേട്ടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം പെട്രോളിനെയും ഡീസലിനെ അപേക്ഷിച്ച് വളരെ യാത്രാ ചിലവ് കുറവാണ്.